മദപ്പാടിന്റെ ഭ്രാന്തിൽ ആനകൾ കാണിച്ചുകൂട്ടുന്ന അക്രമങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെയും നേരിട്ടും നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്. പാപ്പാന്മാരെ കൊലപ്പെടുത്തുകയും കൂട്ടാനകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ആനകളെ മദപ്പാടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അത് തീരുന്നതുവരെ പാപ്പാന്മാർ പരിരക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മദപ്പാടിൽ പോലും വിശ്വസിച്ചെഴുന്നള്ളിക്കാൻ കഴിയാവുന്ന ഒരു ആനയെ പറ്റിയാണ്. പേര് ശ്രീകണ്ഠേശ്വരം ശിവകുമാർ. 86-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നാട്ടുകാർ നടക്കിരുത്തിയ ആനയാണ് ശ്രീകണ്ഠേശ്വരം ശിവകുമാർ. സീസണിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനകളിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ എടുക്കുന്ന ആനകളിൽ ഒരുവനാണ് ശിവകുമാർ. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഈ ആന കേരളത്തിലേക്കെത്തുന്നത്. ആദ്യകാലങ്ങളിൽ കൂട്ടാനകളോട് വലിയ ദേഷ്യക്കാരനായ ശിവകുമാർ മണക്കാട് രാജശേഖരൻ എന്ന ഒരു ആനയെ കുത്തിയിട്ടുണ്ട്. പഴയ ചട്ടമ്പിത്തരമെല്ലാം മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനമായി ശിവകുമാർ മാറിയതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ഈ ആനയിൽ ദീർഘകാലം പാപ്പാനായിരുന്ന സുന്ദരേശൻ നായർ എന്ന പാപ്പാനാണ്. ഇപ്പോൾ വർഷങ്ങളായി ഈ ആനയുടെ പാപ്പാൻ മണിയൻ എന്നൊരാളാണ്. ഒറ്റ നോട്ടത്തിൽ ഏതൊരാന പ്രേമിയെയും അവനിലേക്ക് ആകർഷിക്കുന്നത് അവൻ്റെ തെളിഞ്ഞ മദഗിരിയും തെറ്റുകൊമ്പുകളുമാണ്. 9 അടിക്ക് താഴെ ഉയരവും നല്ല കൊഴുത്തുരുണ്ട ശരീരവും നല്ല കനമുള്ള കൊമ്പുകളുമുള്ള ഈ കൊമ്പൻ പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ്. പ്രായത്തിൻ്റെ ചില അവശതകൾ ഉണ്ടായിരുന്നെങ്കിലും ശിവകുമാർ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ശിവകുമാറിന് എല്ലാവിധ നന്മകളും നേരുന്നു.